രാഷ്ട്രീയത്തിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് കണ്ട ഒരു വലിയ വാർത്താ അശ്ലീലമുണ്ട്. അത് രമേശ് ചെന്നിത്തലയുടെ ജന്മപഞ്ചായത്തായ ചെന്നിത്തല തൃപ്പരുന്തുറ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി BJP പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ രണ്ട് തവണയും CPMന്റെ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായി എന്നുള്ളതുകൊണ്ട് പാർട്ടി നിർബന്ധിച്ച് അവരെ രണ്ടു വട്ടവും രാജിവയ്പ്പിച്ചു. അതിനുശേഷം മൂന്നാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയായില്ല. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. അത് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ BJP ഭരണത്തിലെത്തിയിരിക്കുന്നു എന്ന തലക്കെട്ട് നൽകി കോൺഗ്രസ്സുകാരെന്തോ മഹാപാതകം ചെയ്തതുകൊണ്ടാണ് ചെന്നിത്തല തൃപ്പരുന്തുറ പഞ്ചായത്തിൽ BJP അധികാരത്തിലെത്തിയത് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമ തലക്കെട്ടുകളും വാർത്തകളും കാണുമ്പോൾ അതിനെ ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീല വാർത്ത എന്ന് വിശേഷിപ്പിക്കാൻ തോന്നുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്തകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം കൂടിയാണിത്. അവിടെ രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ BJP അധികാരത്തിലെത്താൻ പോകുന്നു എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ നിന്നിരുന്നതാണ്. ആ ആക്ഷേപങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ട് നമ്മുടെ ഈ വാർത്ത നൽകുന്ന ആളുകൾ ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണയില്ലാതെ എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ചോദ്യം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്ത അശ്ലീലം എന്ന് പറയുന്ന ഘടകമുള്ളത്. യഥാർത്ഥത്തിൽ 18 അംഗങ്ങളുള്ള ചെന്നിത്തല തൃപ്പരുന്തുറ പഞ്ചായത്തിൽ UDFന് 6 കിട്ടി, BJPക്ക് 6 കിട്ടി, LDFന് 5 കിട്ടി, 1 UDF വിമതം ജയിച്ചു. ഇതാണ് അവസ്ഥ. പട്ടികജാതി വനിതാ സംവരണമാണ് പ്രസിഡന്റ്. BJPക്കും CPMനും മാത്രമേ പട്ടികജാതി വനിതാ സംവരണത്തിൽ ആളുകളുള്ളൂ. BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ രണ്ടു തവണയും കോൺഗ്രസ് അംഗങ്ങൾ CPMന് വോട്ട് ചെയ്തു. CPMന്റെ പ്രതിനിധിയെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ട് കിട്ടിയ ഭരണമായതുകൊണ്ട് അത് വേണ്ട എന്നുള്ള തീരുമാനം CPM എടുക്കുന്നു. ആദ്യം ആ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവയ്ക്കാൻ തയ്യാറായില്ല. പിന്നീട് അവരെ അന്ത്യശാസനമൊക്കെ നൽകി രാജിവയ്പ്പിക്കുന്നു. അങ്ങനെ രാജിവെച്ചു. സ്വാഭാവികമായി പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരും. ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ വിചാരിച്ചു, ഞങ്ങൾ രണ്ട് തവണ വോട്ട് ചെയ്തിട്ടും ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ അധികാരത്തിൽ തുടരാൻ ആ പാർട്ടി സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങളെന്തിന് വോട്ട് ചെയ്യാൻ പോകണം? അവിടെ പോയിട്ട് BJPക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് CPMനാണ്, CPMന്റെ സ്ഥാനാർത്ഥിക്കാണ്, അല്ലെങ്കിൽ അത് അസാധുവാക്കണം. അവ അത് പോകുന്നില്ല. ആ പ്രക്രിയയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 6 BJPയുടെ പ്രതിനിധി ജയിച്ചു, 5 CPMന്റെ പ്രതിനിധി തോറ്റു, 1 UDF വിമതനും കൂടി BJPക്ക് വോട്ട് ചെയ്തു. അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് റോൾ? അവിടെ കോൺഗ്രസിന് എന്ത് റോൾ? അവിടെ യഥാർത്ഥത്തിൽ BJP അധികാരത്തിലെത്തിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് CPM ആണ്. അങ്ങനെയാണ് വാർത്ത കൊടുക്കേണ്ടത്. CPM കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി തങ്ങൾക്ക് അധികാരം വേണ്ട എന്നുള്ള തീരുമാനമെടുത്തതാണല്ലോ BJP അവിടെ അധികാരത്തിലെത്തിക്കുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ അതിന് CPMന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഞങ്ങൾക്കിപ്പോൾ BJPയെ തടഞ്ഞു നിർത്താൻ കോൺഗ്രസിൻ്റെ പിന്തുണ വേണ്ട എന്നുള്ള ന്യായം പറയാം. അത് CPMന്റെ ഇഷ്ടം. ഇപ്പോൾ തൃശ്ശൂരിലെ അവനീശ്വരം പഞ്ചായത്തിൽ അവർ കോടതിയിൽ പോയി അധികാരം പിടിച്ചു BJP. കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ അനിശ്ചിതത്വം, കോൺഗ്രസും CPMും ഒരിക്കലും യോജിക്കുന്നില്ല, BJP അധികാരത്തിൽ മാറ്റി നിർത്തണം എന്ന് പറയുകയും ചെയ്യും, എന്നാൽ പിന്നെ യോജിക്കാൻ പറ്റില്ല എന്നുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം തന്നെ ഇതേ കോൺഗ്രസും ഇതേ CPMും ഒക്കെ പലയിടങ്ങളിൽ SDPIയുമായി ചേർന്ന് ഭരണം നടത്തുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് 2 SDPIയുമായി ചേർന്ന് ഭരണം നടത്തുന്നുണ്ട്. പാർട്ടി തള്ളിപ്പറഞ്ഞുവെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ രാജിവെച്ചിട്ടില്ല. അവരോട് രഹസ്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രാജിവെക്കേണ്ട എന്നുള്ളതാണ്, നിങ്ങളങ്ങ് ഭരിച്ചോ ഞങ്ങളിങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും അത് CPM കാണിച്ചില്ല. അവർ രാജിവയ്പ്പിക്കുന്നുണ്ട് എല്ലായിടത്തും. പക്ഷേ അങ്ങനെ രാജിവയ്ക്കുന്ന ഇടങ്ങളിൽ ഭരണം സ്വാഭാവികമായി, അവിടെ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാളായി. ഇനിയും ഇപ്പോൾ BJP അകറ്റി നിർത്താൻ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുക, അതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ അവിടെ ഭരണ പ്രതിസന്ധി മാറി അവിടെ ഭരണം ഉണ്ടാകണം. ആ നാടിന് ക്ഷേമം ഉണ്ടാകണ്ടേ? നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളല്ലേ? അപ്പോൾ അത്തരം ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രമേശ് ചെന്നിത്തലയുടെ തോളിൽ കൊണ്ടുവയ്ക്കാനും രമേശ് ചെന്നിത്തല എന്തോ പാതകം ചെയ്തതുകൊണ്ടാണ് ഈ പറയുന്ന ഗുരുതരമായ പ്രതിസന്ധി അവിടെ ഉണ്ടായതും BJP അധികാരത്തിലെത്തിയതും എന്നൊക്കെ വാർത്ത കൊടുക്കാൻ നടക്കുന്നവരുണ്ടല്ലോ. അവർ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈ അശ്ലീല മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ചില വാർത്തകൾ ഉണ്ടാക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്.